ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. വേറൊന്നല്ല, നമ്മൾ കല്യാണം കഴിക്കാൻ പോണതിന് മുന്നേ കല്യാണം കഴിക്കാൻ പോണ ആളായിട്ട് ഏറെ കുറെ സംസാരിച്ചിട്ടുണ്ടാവും. ഫോണിലൂടെ ആയാലും നേരിട്ട് കണ്ടിട്ടായാലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അന്നപ്പോൾ നമ്മളിങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം, അവിടെ എല്ലാം പോവാം, അങ്ങനെ ടൂറ് പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതം ആരംഭിച്ചു തുടങ്ങുമ്പോൾ ഈ പറഞ്ഞതിൽ പകുതി കാര്യങ്ങളോളം, അല്ലെങ്കിൽ മുഴുവൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഭർത്താക്കന്മാരും മറന്നു പോയിട്ടുണ്ടാവും. അവർ മറന്നു പോണത് വേറൊന്നും കൊണ്ടല്ല, അവർക്കത് ഓർക്കാനുള്ള സമയം ഉണ്ടാവില്ല. അവർക്ക് ജോലി തിരക്ക്, വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ അവരതൊക്കെ മറന്നുവിട്ടുണ്ടാവും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ എന്താ പറയുക, ജോലിയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ല, ഒറ്റയ്ക്ക് വെറുതെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നവർക്ക് കുറേയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ആലോചിച്ചിരിക്കുക, അതുപോലെ തന്നെ അന്ന് തന്ന കാർഡോ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു ഇഷ്ടങ്ങൾ, വിനോദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അതുപോലെ തന്നെ സ്ത്രീകളാകുമ്പോൾ പറയും, അന്ന് ഏട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ. ഇവൻ ഞാനടക്കം ചില കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഏട്ടൻ എന്നെ അന്ന് ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നെ അവിടെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അന്ന് കേട്ടൻ പറയണ ഉത്തരം, മിഥുനത്തിലെ ഉർവശിയുടെ പോലെ ആവല്ലേ കേട്ടോ, അന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കതൊന്നും ഓർമ്മയില്ല പറയും. ശരി തന്നെയാ, അവരെ സംബന്ധിച്ച് വേറെ 100 പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിട്ടാ. ഞാൻ ദേ അടിച്ചു മാറി കഴിഞ്ഞു. ആ അപ്പൊ ഏട്ടൻ തുടക്കില്ലേ? ഏട്ടനപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞത് എന്നോട്? എപ്പോഴും പറയാറുണ്ടായല്ലോ നമുക്ക് കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോ താൻ അടിച്ചു വരും, മുടക്കമുള്ള ദിവസം ഞാൻ തുടക്കാം എന്നൊക്കെ. അപ്പൊ നമുക്ക് വേഗം എന്നിട്ട് പണി കഴിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോവാം, എന്നെ എല്ലാ ഇടവും കൊണ്ട് കാണിച്ചു തരാന്നൊക്കെ. എന്താ ഉറക്കം വരുന്നോ? ആ ഞാൻ തുടച്ചോളാം. ആ പോവാ നമുക്ക്. എന്താ കുഴപ്പം ഡ്രസ്സിന്? അപ്പൊ ഏട്ടനല്ലേ പറഞ്ഞത് കല്യാണത്തിന് മുമ്പൊക്കെ ഏട്ടന് മോഡേൺ ഡ്രസ്സ് ഇഷ്ടമാന്ന്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ഇഷ്ടം മോഡേൺ ഡ്രസ്സ്, എന്റെ അച്ഛൻ എന്നെ മോഡേൺ ഡ്രസ്സ് ഇടീക്കില്ല എന്ന്. അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞ? അതിനെന്താ നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ്സ് ഇടാലോ എന്ന്? എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടണില്ല. മാറിക്കോളാം. എന്ത് ചാനൽ മാറ്റാനോ? ഇല്ല ഞാൻ റിമോട്ട് തരില്ല. അപ്പൊ ഏട്ടനും ഇഷ്ടല്ലേ ഫൈറ്റുള്ള സിനിമ? ഞാൻ പറയായിരുന്നില്ലേ എനിക്ക് ബാബു ആന്റണീന നല്ല ഇഷ്ടാണ് എന്ന്? ഇല്ല ഞാൻ തരില്ല. ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറും, നല്ല അടിയല്ലേ നടക്കണ. എന്താന്ന്, ഏട്ടന് കോമഡിയാണോ ഇഷ്ടം? അപ്പൊ എന്നോട് ഞാൻ ബാബു ആന്റണീന ഭയങ്കര ഇഷ്ടാണ്, ഞാനൊരു ബിഗ് ഫാനാണ് ബാബു ആന്റണീടെ പറഞ്ഞപ്പോ ഏട്ടൻ എന്താ പറഞ്ഞേ? ഏട്ടനും അതേന്നല്ലേ പറഞ്ഞ? എന്നിട്ടിപ്പോ എന്താ കോമഡി ഇഷ്ടന്ന്? ഇല്ല ഞാൻ തരില്ല.
ഞാനെന്താ ഓഫ് ചെയ്ത് വെച്ചത്. നല്ല മഴ അല്ലേ ഏട്ടാ? ഏറ്റവും പറയാറില്ലേ പണ്ടൊക്കെ നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് ടൂ വീലറിൽ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് മഴ നനഞ്ഞു പോവാന്ന്. നമുക്കൊന്ന് പോയാലോ ഏട്ടാ? അപ്പൊ ഏട്ടനല്ലേ പറഞ്ഞോ അങ്ങനെ നമ്മള് ഇഷ്ടത്തോടെ നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി മഴ നനഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാ പനിയൊന്നും പിടിക്കില്ല എന്ന്. നമുക്ക് പോവാട്ടാ. എന്നിട്ട് ആ മഴ തിങ്ങ കെട്ടി പിടിച്ച് ബൈക്കില് മഴയൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടല്ലോ, നമുക്ക് ഏട്ടന് ഇഷ്ടപ്പെട്ട പരിപ്പാടി കട്ടൻ ചായയും കുടിക്കാം. പോവാ. പരിപാടി ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക്. ഓർമ്മയുണ്ടോ ഏത് കത്തെന്നോ ഏട്ടൻ അന്ന് എഴുതിയില്ലേ എനിക്ക്? അന്ന് എഴുതി കത്തിലുണ്ടല്ലോ, ഇത് വായിച്ച് വായിച്ച അന്ന് വായിക്കണ ആ ഒരു ഇത് തന്നെ എനിക്ക് എപ്പോഴും തോന്നണേ. എന്തോ ഒരു അക്ഷരത്തെട്ടേട്ടാ ഈ കത്തിലുള്ള. ഞാനന്ന് വായിച്ചെടുക്കാൻ പറ്റോ പാടേ. എനിക്ക് രേഷ്മിയൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാ ഇത് ഞാൻ അന്ന് വായിച്ചത്. ഏട്ടന് ഓർമ്മയില്ല ഈ കത്ത്? ഈ ഒറ്റ കത്ത് ഏട്ടന് ഓർമ്മയില്ല? എന്താ എഴുതിയേക്കണേന്ന്? ഞാൻ തന്ന കത്തൊക്കെ ഏട്ടന് ഓർമ്മയുണ്ടോ? അതുമില്ല. പിന്നെ ഏട്ടന് എന്തോ ഓർമ്മയുള്ള ഇതൊക്കെ ഓർമ്മയുണ്ടോ ഏട്ടന്? ഏട്ടനയ്ക്ക് ആദ്യമായിട്ട് വാങ്ങി തന്ന ചോക്ലേറ്റ്, അതുപോലെ വള ഓർമ്മയുണ്ടോ? കാവിലെ പൂരത്തിന് ആരും കാണാണ്ട് എന്റെ കയ്യിലിട്ട് തന്നതല്ലേ എനിക്ക് ആൽത്തറയുടെ പുറകില് വെച്ചിട്ട്? അതും ഉണ്ടാവില്ല ഓർമ്മ അല്ലേ? ഇത് ഓർമ്മയുണ്ടോ? എനിക്ക് പരീക്ഷയ്ക്ക് പേന തീർന്നു പോയപ്പോ ഏട്ടന്റെ ബോക്സിന് എനിക്ക് പേന എടുത്തു തന്നത് ഓർമ്മയുണ്ടോ? അതും ഉണ്ടാവില്ല. ഒന്നും ഓർമ്മയില്ല. ഇനി എന്നെ ഓർമ്മയുണ്ടോ? എന്നെ പ്രണയിച്ചത് ഓർമ്മയുണ്ടോ? അതിപ്പോ നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഓർമ്മ? കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞിരുന്നതാ? അതൊന്നും ഓർമ്മയില്ല. എന്ത് തലവിധി അല്ലാണ്ട് എന്താ? അന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ചക്കര തേനെ പാലേന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് ഇഷ്ടപ്പെട്ടു പോയി, അങ്ങനെ കെട്ടി വന്നത് അങ്ങോട്ടേക്ക്. ഇപ്പൊ ഒരു കാര്യം ഓർമ്മയില്ല. അന്ന് എന്തൊക്കെ പറഞ്ഞു എന്നെ മോഹിപ്പിച്ചിരുന്ന? കഞ്ഞിപ്പരയുടെ പുറകിലും അമ്പലത്തില് ഇന്ന സമയത്ത് വരണം എന്ന് പറഞ്ഞ ആ സമയത്ത് ചൊല്ലലും ഒക്കെ ഉണ്ടായിട്ടില്ലേ? അതൊന്നും ഓർമ്മയുണ്ടാവില്ല. കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു വിട്ട് അവരുടെ കയ്യിലും ഓരോരോ ലെറ്ററും ഒക്കെ കൊടുത്തുവിട്ട് എന്നെ ഇഷ്ടാണ് ഇഷ്ടാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു തങ്ങള്. എന്നിട്ട് സഹി കേട്ടാ ഇഷ്ടാണ് പറഞ്ഞത്. എന്നിട്ട് അച്ഛനും അമ്മയും ഒക്കെ എതിർത്തത് ആ കല്യാണം ആയപ്പൊ. വേണ്ട മോളെ വേണ്ട, വേറെ നിനക്ക് നല്ല ആലോചന വരുന്നു. അമേരിക്കന്നൊക്കെ നല്ലൊരു ആലോചന വന്നതാ. അതൊന്നും വേണ്ട അച്ഛറ്റാ ഈ അവളുടെ കൂടെ ഞാൻ വന്നത്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് ഒന്നും ഓർമ്മയില്ല.
പറയില്ല. എന്റെ തലയിലെഴുത്ത് അല്ലാണ്ട് ഇപ്പൊ എന്താ?